കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വെള്ളായണി ക്ഷേത്രത്തിലെ അലങ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഒരു സർക്കുലർ വലിയ വിവാദമായിരുന്നു. പിന്നീട് കോടതിയുടെ ഒരു ഉത്തരവ് വന്നു. അതിൽ ഇടപെടാൻ സർക്കാരിനോ അല്ലെങ്കിൽ പോലീസിനോ അധികാരമില്ല എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോഴിതാ തിരുവനന്തപുരത്തിനും തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മണ്ടക്കാട് ഭഗവതി ക്ഷേത്രം, ആ ഭഗവതി ക്ഷേത്രത്തിൽ പതിറ്റാണ്ടുകളായി, കൃത്യമായി പറഞ്ഞാൽ 1932 മുതൽ നടന്നു വരുന്ന മതപ്രഭാഷണം തടഞ്ഞുകൊണ്ടൊരു സർക്കുലർ പുറത്തു വന്നിരിക്കുന്നു. തമിഴ്നാട് ദേവസ്വം ബോർഡിൻ്റെതാണ് ആ സർക്കുലർ. ഈ പതിറ്റാണ്ടുകളായി നടക്കുന്ന ഈ മത പ്രഭാഷണം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ നടക്കുന്ന സാധാരണ മതപ്രഭാഷണമല്ല. ഈ മതപ്രഭാഷണത്തോടനുബന്ധിച്ച് തന്നെ സ്ത്രീകൾക്ക് തയ്യൽ മിഷനും ഒപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും മറ്റും നൽകുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി നടക്കുന്ന ഒരു മതപ്രഭാഷണമാണ്. ഈ മതപ്രഭാഷണത്തിന് അവരിട്ടിരിക്കുന്ന പേര് തന്നെ മനുഷ്യ സേവനം, ദൈവത്തിൻ്റെ ദാനധർമ്മം എന്ന് പറഞ്ഞ കൊണ്ടാണ് ഇതിൻ്റെ 1932 ഹൈന്ദവ സേവാ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ച് അന്നു മുതൽ നടത്തി വരുന്നതാണ്. ഇത്തരം ഒരു രീതിയാണ്. ഇതിൽ പങ്കെടുക്കുന്നത് മുഴുവൻ സന്യാസിമാരും മതപ്രഭാഷകരും മാത്രമല്ല, ഓരോ രംഗത്തെ വിദഗ്ധർ വന്ന് ക്ലാസ് എടുക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങ് തന്നെയാണ് ഈ 10 ദിവസവും നടക്കുന്ന ഈ മതപ്രഭാഷണം. ക്ഷേത്രത്തിനടുത്ത് വേദി പണിതുകൊണ്ടാണ് ഇത് നടക്കുന്നത്. പക്ഷേ ഇനി അവിടെ അത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് സർക്കുലർ വരികയും ഇന്നലെ കന്യാകുമാരി ജില്ലയിലുടനീളം ഹൈന്ദവ സംഘടനകളും ഹൈന്ദവരും തെരുവിലിറങ്ങുന്ന ഒരു കാഴ്ച കൊണ്ട് വലിയ പ്രതിഷേധമെന്ന് തന്നെ പറയേണ്ടി വരും. മുൻ MP കേന്ദ്രമന്ത്രി കൂടിയായ പൊൻ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ, ഒപ്പം തന്നെ നാഗർകോവിൽ MLA MR ഗാന്ധിയുടെ നേതൃത്വത്തിലൊക്കെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയുണ്ടായി. പിന്നീട് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയോട് പ്രതിഷേധം ഇന്നും തുടരുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത. ഒപ്പം തന്നെ വലിയ രീതിയിൽ തന്നെ അവിടെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഇവിടെ ഈ കന്യാകുമാരി ജില്ലയിലെ മന്ത്രിയായ മനോജ് തങ്കരായാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അദ്ദേഹത്തിൻ്റെ നിർബന്ധ ബുദ്ധിയാണ് ഇതിന് കാരണമെന്നാണ് ഇപ്പോൾ ഈ ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നത്. കാരണം മുൻപ് കഴിഞ്ഞ തവണ അവിടെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ക്രിസ്തീയ വിശ്വാസികൾ അവിടെ കട നടത്തുവാനോ ഇല്ലേ എത്തുവാനോ കഴിയില്ല എന്ന് ചിലർ പറഞ്ഞത്. ഇതിനെ ചൊല്ലിയുള്ള ആ ഒരു സംഘർഷവും കാര്യങ്ങളുമാണ് ഇപ്പോഴത്തെ ഈ പുതിയ സർക്കുലറിന് പിന്നിലെന്നാണ് ഇപ്പോൾ സമരം ചെയ്യുന്നവർ, പ്രതിഷേധിക്കുന്നവർ പറയുന്നത്. ഏതായാലും കേരളമല്ല തമിഴ്നാട്, തമിഴ്നാടല്ല മറ്റിടങ്ങൾ, കേരളത്തിൽ പോലും ഇത്തരം സർക്കുലറുകൾക്ക് അധികം ആയുസ്സുണ്ടായില്ല. അതിനെതിരെ വലിയ ജനരോഷം തന്നെ വെള്ളായണിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ട്. പോലീസിന് ടെൻറ്റ് കെട്ടാൻ പോലും അനുവദിക്കാതെ ഭക്തർ സംഘടിക്കുന്ന ശക്തരാകുന്ന ഒരു കാഴ്ച കണ്ടെങ്കിൽ തന്നെ തൊട്ടടുത്ത് തന്നെ സമാനമായ മണ്ടക്കാട് ദേവീക്ഷേത്രത്തിലെ പ്രഭാഷണം തടഞ്ഞുകൊണ്ട് രംഗത്തെത്തിയ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം, കന്യാകുമാരി ജില്ലയിൽ ഉടനീളം പ്രതിഷേധമുണ്ടായി എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം. ഏതാണ്ട് 10 ഇടങ്ങളിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും ധർണകളും മറ്റും നടന്നത്. ഇന്നും പ്രതിഷേധമുണ്ടാകുമെന്നാണ്. ഏതായാലും സർക്കാർ ഒരുപക്ഷെ ഇടപെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം മണ്ടക്കാട് ഭഗവതി ക്ഷേത്രം കേരളത്തിൽ നിന്നടക്കം അനവധി ഭക്തർ എത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു പുതിയ ഒരു സർക്കുലർ രംഗത്തെത്തിയിരിക്കുന്നത്. മതപ്രഭാഷണം അനുവദിക്കാൻ കഴിയില്ല. കാരണം ഇത് മതപ്രഭാഷണം മാത്രമല്ല, മതപ്രഭാഷണത്തിനൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടക്കുന്ന ഒരു 10 ദിവസമാണ്. പാവപ്പെട്ടവർക്കൊക്കെ തയ്യൽ മിഷനും ഒപ്പം തന്നെ അനുബന്ധമായി അവരുടെ തൊഴിലിനാവശ്യമുള്ളതുമായ കാര്യങ്ങളും മറ്റും നൽകുകയും വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുകയും വിദഗ്ധന്മാരടങ്ങിയവരെ കൊണ്ട് തന്നെ ക്ലാസ്സുകൾ എടുപ്പിക്കുകയും മറ്റും ചെയ്യുന്ന ഒരു ചടങ്ങ് കൂടിയാണിത്. ഏതായാലും അതിനെതിരെയാണ് ഇപ്പോൾ സർക്കുലർ വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.